ഒരു ഉമ്മാക്ക് എത്ര പദവി പരിശുദ്ധ ഇസ്ലാം നൽകിയോ എന്റെ സഹോദരിമാരെ അതേ പദവി രൂപത്തിലുള്ള ആ പദവി അല്ലെങ്കിൽ അതേപോലെയുള്ള പദവിയാണ് ഭർത്താവിന് അള്ളാഹു തആല ഭാര്യയുടെ മുന്നിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന നല്ലവരായ സ്ത്രീകൾ, ഉമ്മവെങ്ങന്മാർ, ഞാൻ ആരെയും ആക്ഷേപിക്കുന്ന ശൈലിയല്ല. വിഷയം ഇതായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വന്നാൽ നിങ്ങളൊക്കെ പൊരുത്തപ്പെടും വേണം. പക്ഷെ ഇത് ബുദ്ധിമുട്ടിക്കാതെ തന്നെ ഞാൻ നിങ്ങളോട് ചിലത് പറയും ഇൻഷാ അല്ലാ. അള്ളാഹു തആല പറയുന്നതും കേൾക്കുന്നതും അവൻ പൊരുത്തപ്പെടുന്ന നല്ലൊരു അമലാക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട്, ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് ഗൾഫ് നാടുകളിലും നമ്മുടെ നാട്ടിലും പരിസരങ്ങളിലുമുള്ള മോമിനീങ്ങൾ, പാവങ്ങൾ, പെൺകുട്ടികളെ കെട്ടിക്കാൻ വകയില്ലാതെ വിഷമിക്കുന്നവർ, വീടില്ലാതെ വിഷമിക്കുന്നവർ, വാടക വീട്ടിൽ താമസിക്കുന്നവർ, കടത്തിൽ മുങ്ങിക്കുളിച്ചവരൊക്കെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ച പാവങ്ങളുണ്ട്. അർഹമുറാഹിമായ റബ്ബ് ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, ഇവിടെയുള്ള മഹത്തുക്കളുടെ ജാഹു കൊണ്ട് അല്ലാഹു തആല അവരുടെ പ്രയാസങ്ങളൊക്കെ റബ്ബ് തീർത്തു കൊടുക്കുമാറാവട്ടെ. ദുആ കൊണ്ട് ലാ യറുദ്ദുൽ ഖലാ ഇല്ല ദുആ, ദുആ കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്ത ഒന്നുമില്ല. എന്റെ നാട്ടുകാരെ, ദുആ കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്ത ഒന്നുമില്ല. അല്ലാഹു പാവങ്ങളായ നമ്മോട് ഏൽപ്പിച്ച മോമിനീങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മഹത്തുക്കളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ബുദ്ധിമുട്ടുകളൊക്കെ തീർത്തു കൊടുക്കുമാറാവട്ടെ. പൈശാചികമായ ഷെറുകളിൽ നിന്ന് അവരെയും നമ്മയും അല്ലാഹു കാക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്തുകൊണ്ട്, എന്റെ സഹോദരിമാരെ, ഇന്ന് വീടുകളിൽ ധാരാളം കുടുംബജീവിതം നഷ്ടപ്പെട്ടുകൊണ്ട്, ദാമ്പത്യ ജീവിതം നഷ്ടപ്പെട്ടുകൊണ്ട് മനസ്സ് പൊട്ടി നടക്കുന്ന നിരവധി ആളുകളുണ്ട്. മാത്രമല്ല, ഭാര്യയുടെ ബുദ്ധിമോശം കാരണമായി ഭർത്താക്കന്മാർ ഭാര്യമാരെ അടിക്കുകയും കള്ളുകുടിച്ചു വന്ന നല്ല സ്വാലിഹത്തായ പെൺകുട്ടികളെ അടിക്കുകയും ചീത്ത പറയുകയും മൃഗങ്ങളെ പേറുന്നത് പോലെ പേറുകയും ചെയ്യുന്ന ബുദ്ധിയില്ലാത്ത ഭർത്താക്കന്മാരുണ്ട്. ഞാൻ അങ്ങോട്ട് ഇപ്പൊ കിടക്കുന്നില്ല, അത് മറ്റൊരു വിഷയമായി പറയുമ്പോൾ നിങ്ങളോട് പറയും. അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം എന്ന ഒരു പ്രഭാഷണ സിഡി നിങ്ങളത് കേട്ടാൽ അതിൽ സ്ത്രീകളുടെ മഹത്വം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇരിക്കട്ടെ, ഭർത്താക്കന്മാർ വളരെ മോശപ്പെട്ട രൂപത്തിൽ സ്ത്രീകളോട് പെരുമാറുന്നവരുണ്ട്. പക്ഷേ ഞാൻ ഇപ്പൊ അതിലേക്കല്ല കിടക്കുന്നത്, നേരെ മറിച്ച് ഭർത്താക്കന്മാർ അവര് നമ്മുടെ ജീവിതത്തിലെ പ്രധാന കണ്ണിയാണ്. എന്റെ സ്ത്രീകളോട്, സഹോദരിമാരോട്, നിങ്ങളുടെ വിജയം നമ്മുടെ വിജയം. എന്റെ സഹോദരി, ഈ യജമാനനായ റബ്ബിന്റെ കോടതിയിൽ സന്തോഷത്തോടുകൂടെ പുഞ്ചിരിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ, സ്വർഗത്തിൽ ഉല്ലസിക്കാൻ.